കുംഭസാരം എന്ന് പറയുന്നത് തലമുറയുടെ കുംഭസാരമാണ് ഒരു വ്യക്തിയുടെ മാനസാന്തരം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഒരു കുടുംബത്തിൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു കുടുംബം മാനസാന്തരപ്പെട്ടാൽ ഒരു തലമുറ മാനസാന്തരപ്പെടും ഒരു തലമുറ മാനസാന്തരപ്പെട്ടാൽ ഒരു സമൂഹമാണ് മാനസാന്തരപ്പെടുന്നത് ഒരു സമൂഹം മാനസാന്തരപ്പെട്ടാൽ അത് സഭ മാത്രമല്ല രാജ്യം മാത്രമല്ല ലോകം മുഴുവനും മാറ്റപ്പെട്ടു പോകും ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും നിലപാട് ദൈവസന്നദ്ധയിൽ അവരുടെ അടുത്ത നിലപാടാണ് യേശുവിൻ്റെ ജനനത്തിന് കാരണമായത് എ ഡി ബി സി എന്ന് പറയുന്ന രണ്ട് ചരിത്രം തന്നെ വഴിമെച്ചു മാറാൻ കാരണം യേശുവിൻ്റെ ജനനമാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്കറിയാം ഒരു കുടുംബജീവിതത്തിലൂടെയാണ് വന്നിരിക്കുന്നത് കുടുംബജീവിതത്തിൽ പറഞ്ഞാൽ അപ്പനിലൂടെയും ഒരമ്മയിലൂടെയും അമ്മയുടെ ഉദരം ഗർഭം അത് പവിത്രമാണെന്നും മനുഷ്യജന്മം പരിശുദ്ധമാണെന്നും കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു സാധാരണ ശിശുവായി ജനിച്ച് ആ ശിശു ഒരു മനുഷ്യൻ ആവൻ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിരിക്കും ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നിട്ടാണ് നമുക്ക് ഈ ഭൂമി അവൻ പോയിരിക്കുന്നത് ഇനി പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ഇതുപോലെ ജീവിച്ചാൽ എൻ്റെ പിതാവ് എനിക്ക് തന്നിരിക്കുന്ന സകല മാനവും മഹത്വവും ഞാൻ നിങ്ങൾക്ക് നൽകും അപ്പോൾ കുടുംബത്തിൻ്റെ കുംഭസാരം നിസാരമല്ല നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരു വ്യക്തി ആഴമായി പശ്ചാത്തലപ്പിച്ച് മാനസാന്തരപ്പെട്ട് ഒരു ധ്യാനം കൂടി തിരിച്ചു പോകുന്ന പോലെ അല്ല ഇപ്പൊ നിങ്ങളോട് ഇരിക്കുന്നേ കാരണം നിങ്ങൾ കുമ്പസാരിക്കാൻ പോകുന്ന നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഒരൊറ്റ അച്ഛൻ്റെ അടുത്താണ് രണ്ടാളും പോകുന്ന അർത്ഥത്തിലല്ല പറഞ്ഞത് പകരം ഇന്ന് എല്ലാ പാപങ്ങളും പാപത്തിൻ്റെ സാഹചര്യങ്ങളും എല്ലാം രണ്ടു ഒരുപോലെ മനസ്സിലായി രണ്ടുപേരും അത് ഏറ്റു പറയാൻ പോവുകയാണ് യേശു പാപമോചന അധികാരം പരിശുദ്ധ സഭയ്ക്ക് നൽകിയപ്പോൾ ഈ അധികാരം അത് കുടുംബങ്ങളിലേക്ക് സ്വീകരിച്ചവർക്കൊക്കെ വലിയ അഭിഷേകം ഉണ്ടായിട്ടുണ്ട് അപ്പോസ്താര പ്രവർത്തനത്തിൽ ഒരു നല്ല കുടുംബത്തെ കുറിച്ച് പറയുന്നുണ്ട് പത്താമത്തെ അധ്യായത്തിലാണ് അത് പറയുന്നത് അപ്പോസാർ പ്രവർത്തനം പത്താം അധ്യായം അതിൻ്റെ ഒന്നും മുതലുള്ള തിരുവചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം കേസറിയായിൽ കൊർനേലിയോസ് എന്നൊരുവൻ ഉണ്ടായിരുന്നു അവൻ ഇത്താലിക്ക് എന്ന് വിളിക്കപ്പെടുന്ന സൈന്യ വിഭാഗത്തിലെ ഒരു ശതാധിപനായിരുന്നു അവനും കുടുംബവും ദൈവഭയവും ദൈവഭയവും അപ്പം ഭക്തിയുമുള്ള ഒരു പ്രത്യേകതകൾ ഇനി പറയുന്നുണ്ട് അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ദാനധർമ്മമുള്ള ും ദൈവഭയമുള്ള കുടുംബം ദാനധർമ്മം ഉണ്ടാകും അടുത്തത് ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കുടുംബമായിരിക്കും പിന്നെ ഒരു ദിവസം ഏതാണ്ട് ഒൻപതാം മണിക്കൂറിൽ കൊർണീലിയോസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതൻ ആഗതനാകുന്നത് ഒരു ദർശനത്തിൽ അവൻ വ്യക്തമായി കണ്ടു അപ്പം ദർശനമുള്ള കുടുംബമായിരിക്കും മാനുഷിക ബന്ധങ്ങൾ അതാണ് ഉദാരശീലം എന്ന് പറഞ്ഞർത്ഥം സമൂഹവുമായിട്ട് നല്ല ബന്ധമുള്ളവനാണ് മനുഷ്യനോട് കരുണയുള്ളവനാണ് പ്രാർത്ഥിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അവന് ദൈവഭയമായിട്ട് ദൈവമായിട്ട് നല്ല ബന്ധമുള്ളവനാണ് ദർശനങ്ങളുള്ളവനാണെന്ന് പറഞ്ഞാൽ സ്വർഗവുമായിട്ട് അവന് വെളിപാടുകൾ ലഭിക്കുകയും അതുവഴി മുന്നോട്ട് കുടുംബം നയിക്കുകയും ചെയ്യുന്നവനാണ് ആർക്കാണ് ദർശനങ്ങളുള്ള കുടുംബത്തിൻ്റെ കൃപ ലഭിക്കുന്നത് തൻ്റെ ഭാര്യയെക്കുറിച്ച് സംശയിച്ചിരിക്കുകയാണ് യോസെപ്പ് ഈ ഗർഭത്തെക്കുറിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് രാത്രി ഉറങ്ങുന്ന സമയത്ത് ദൂതം വന്നിട്ട് ജോസഫിനോട് പറഞ്ഞു ജോസഫെ നീ ഭയപ്പെടേണ്ട നിൻ്റെ ഭാര്യ ഗർഭം തിരിച്ചിരിക്കുന്നത് അത്യുന്നതിൽ നിന്നാണ് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഈ വെളിപാട് ആർക്കാണ് ലഭിച്ചത് ജോസഫിനാണ് ജോസഫിനെക്കുറിച്ച് നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ അവനെക്കുറിച്ചൊരു ചെറിയ ടൈറ്റിൽ പറയുന്നുണ്ട് മത്താടി സുവിശേഷം ഒന്നാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ ജോസഫിനെക്കുറിച്ച് വളരെ മനോഹരമായി പറയുന്നൊരു വാക്ക് ഇതാണ് പതിനെട്ടാമത്തെ വചനം നമുക്കൊന്ന് വായിക്കാം യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹ വസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് അപ്പോൾ ഒന്നാമത്തെ ക്വാളിറ്റി നീതിമാൻ ഞാൻ എന്തിനാണ് കുമ്പസാരിക്കുന്നത് ഇതാണ് നമ്മുടെ ധ്യാനം കൊർണിയോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ദർശനം കിട്ടി ഉദാരവത്കരനായിരുന്നു പ്രാർത്ഥനാപരമുള്ളവനായിരുന്നു അവനെക്കുറിച്ച് പറയുന്ന നീതിമാനായിരുന്നു ജോസഫിനെക്കുറിച്ച് പറയുന്നു അവൻ നീതിമാനായിരുന്നു ഞാൻ എന്തിനാണ് കുമ്പസാരിക്കേണ്ടത് സഹോദരങ്ങൾ ദൈവസന്നിധിയിലുള്ള നീതീകരണത്തിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ കുർബാനയിൽ ബലി നേരത്ത് പറയുമല്ലോ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നീതീകരണം പ്രാപിച്ചവരെ എന്ന് പറഞ്ഞിട്ടാണ് അവസാനത്തെ ബ്ലസ്സിങ് കൊടുക്കുന്നത് ഞാൻ എന്നെ നോക്കി നീതീകരിച്ചിട്ട് കാര്യമില്ല എൻ്റെ ഭാര്യയെ നോക്കിയോ ഭാര്യയുടെ വീട്ടുകാരെ നോക്കിയിട്ട് നീതീകരിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഭർത്താവിനെ ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കിയിട്ട് നീതീകരിച്ചിട്ട് കാര്യമില്ല എനിക്ക് നീതീകരണമുള്ള സ്ഥലം എന്ന് പറയുന്നത് ദൈവസന്നദ്ധിയിലാണ് നിങ്ങളെ ഒരുമിപ്പിച്ചത് ബലിപീഠമാണ് നിങ്ങൾ ഇന്നിരിക്കുന്നതും ബലിപീഠത്തിനുമ്പിലാണ് നിങ്ങൾ നാളെ കണക്ക് കൊടുക്കേണ്ടതും ബലിപീഠത്തിനുമ്പിലാണ് നിങ്ങളുടെ നീതീകരണമുള്ള ഏക സ്ഥലം ഈ ബലിപീഠം മാത്രമാണ് മറ്റൊരു സ്ഥലം വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട നിങ്ങളുടെ ബൈബിളിൻ്റെ അടിസ്ഥാനമോ നിങ്ങളുടെ കൃപയുടെ കണക്കോ നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാനുഭവത്തിൻ്റെ കണക്ക് വെച്ചൊന്നും നിങ്ങൾ ഭാര്യയെ ഭർത്താവിനെ ഒന്നും അളക്കാനോ ഗുണിക്കാനോ കമ്പയർ ചെയ്യാനോ നിൽക്കണ്ട ഇതൊന്നും നീതീകരണമല്ല നിനക്ക് നീതീകരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിലുള്ള നീതിബോധത്തിന് ദൈവം കൊടുക്കുന്ന മറുപടിയാണ് വെളിപാട് ഞാൻ എൻ്റെ നീതീകരണത്തിന് നിൽക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന വെളിപാട് ദൈവത്തിൽ നിന്നാണെന്ന് നിർബന്ധമൊന്നുമില്ല എൻ്റെ തോന്നലുകൾ എൻ്റെ വെളിപാടായിരിക്കും ബൈബിളിൽ സ്വയം തോന്നുന്ന വെളിപാടുകൾ വിളിച്ചു പറയുന്നവരെ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഭർത്താവിൻ്റെ നീതീകരണം ഭാര്യയ്ക്ക് മനസ്സിലാകാതെ പോകുന്നത് ഭാര്യയുടെ നീതീകരണം ഭർത്താവിന് മനസ്സിലാകാതെ പോകുന്നത് നമ്മുടെയൊക്കെ നീതീകരണം മറ്റുള്ള വ്യക്തികൾക്ക് മനസ്സിലാകാതെ പോകുന്നു എന്നാൽ സ്വർഗത്തിൻ്റെ നീതീകരണം സ്വർഗത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത് മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകുന്നതാണ് സ്വർഗത്തിൻ്റെ ദർശനം നമ്മുടെ ദർശനമോ നാട്ടുകാർക്കും നമുക്കും മനസ്സിലാകാത്തതാണ് നമ്മുടെ ദർശനം ജോസഫ് നീതിമാനാകുന്നു അപ്പോൾ ഞാൻ എന്തിനു കുമ്പസാരിക്കുന്നു എനിക്ക് ഈ ദൈവസന്നദ്ധിയിലുള്ള നീതീകരണത്തിന് വേണ്ടി ഇതാണ് കുമ്പസാരം വിശുദ്ധീകരണം രണ്ട് വൈജും അവളെ അപമാന ഇഷ്ടപ്പെടുക ദർശനം കിട്ടുക വെളിപാട് കിട്ടുക സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നവന്റെ രണ്ടാമത്തെ പ്രത്യേകത കൂടെയുള്ള വ്യക്തിയെ അപമാനിക്കാതിരിക്കുക ജോസഫിന് ദൈവം ദർശനം കൊടുക്കാനുള്ള കാരണം ഇതുകൊണ്ടാണ് തൻ്റെ ഭാര്യയെ അപമാനിക്കുവാനായിട്ട് അവൻ തയ്യാറല്ല ഇനി നോക്കുക പഴയ നിയമത്തിലൊരു പാപത്തിന്റെ സംഭവം കിടപ്പുണ്ട് കുടുംബജീവിതം ആരംഭിച്ചത് ആദ്യം ഹൗവായുമാണ് പാളിച്ച വന്ന സമയം ദൈവം അവർക്ക് ദർശനം നൽകാൻ വേണ്ടി വന്നു ഉറങ്ങിക്കിടക്കുന്നവന് ദർശനം കിട്ടിയപ്പോൾ അവന് ആൻസറാണ് ലഭിച്ചത് എന്നാൽ ദൈവാനുഭവമുള്ളവന് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദർശനം കിട്ടിയപ്പോൾ അവൻ ചെയ്ത പരിപാടിയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ അവൻ്റെ ദർശനത്തിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് എട്ടാമത്തെ വചനം വെയിലിയപ്പോൾ ദൈവമായി കർത്താവ് തോട്ടത്തിൽ ഉള്ളാത്തതിൻ്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു പ്രതിസന്ധിയിൽ ജോസഫ് തൻ്റെ ഭാര്യയോർത്ത് വേദനിച്ച് വിഷമിച്ച് കിടന്നുറങ്ങുന്നു അവന് ദൈവത്തിൻ്റെ സ്വരം ആശ്വാസമാണ് അവന് ദർശനം കിട്ടുന്നു ഉൾക്കാഴ്ച ലഭിക്കുന്നു നാളത്തെക്കുറിച്ചുള്ള അവൻ്റെ ടെൻഷൻ മാറുന്നു ഇവിടെ പറയിൽ ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തോട് ഒന്നിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അവൻ പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ പാപം അകത്ത് കയറിപ്പോയി പാപം അകത്ത് കയറിയവന് ദർശനം കിട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്തു ഓടി ഒളിക്കാൻ തുടങ്ങി സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയുക കുടുംബജീവിതത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു എല്ലാ വ്യക്തിക്കും ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കുടുംബജീവിതം അവൻ അവൻ്റെ അപ്പൻ്റെ അമ്മേൻ്റെയും കുടുംബജീവിതമാണ് ഭാര്യയ്ക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട കുടുംബജീവിതം അവൻ അവളുടെ അപ്പൻ്റെയും അമ്മേയും കുടുംബജീവിതമാണ് ഇതിൽ നിന്നും വ്യത് വ്യത്യാസം വരുമ്പോഴാണ് ഈ ഫൗണ്ടേഷൻ മാറുമ്പോഴാണ് ഇരുകൂടി അവർ അടി ഉണ്ടാവാൻ കാരണം ഈ ഫൗണ്ടേഷൻ ഉറപ്പിക്കേണ്ടത് ഭർത്താവിൻ്റെയോ ഭാര്യയുടെ വീട്ടുകാരുടെയോ വാക്കുകളിലോ അവരുടെ കുടുംബജീവിതത്തിലല്ല പകരം യേശുവിൻ്റെ വചനത്തിൽ ക്രിസ്തുവിൻ്റെ വചനത്തിൽ യേശുവിൻ്റെ മനസ്സിൽ പിതാവിൻ്റെ ദർശനത്തിൽ പിതാവിൻ്റെ വെളിപ്പെടുത്തിൽ ഇതൊക്കെ ബൈബിളിൽ നമുക്ക് വചനത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് ഇതിലൂടെ ഫൗണ്ടേഷൻ ഇടുന്ന ഒരു കുടുംബത്തിന് വേണ്ടി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എന്തു പറ്റും ദൈവിക കാഴ്ചപ്പാടുകളും ദൈവത്തിൻ്റെ വചനവും സ്വീകരിക്കാതെ വരുമ്പോൾ തകർച്ച ആരംഭിക്കും പാപമായിരിക്കും അവിടെ ഭരണം നടത്തുന്നത് അപ്പം കുംഭസാരം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ ദർശനമാണോ എൻ്റെ വീട്ടുകാരുടെ ദർശനമാണോ ദൈവിക ദർശനമാണോ ഞാൻ മുൻനിർത്തി കുംഭസാരിക്കാൻ വേണ്ടി പോകുന്നത് ചില മനുഷ്യർ പറയുന്ന വാക്ക് വാക്കുകേട്ടിട്ടുണ്ടോ ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല ഇനിയിപ്പോൾ അവൻ ആര് പറഞ്ഞാൽ കേൾക്കും അപ്പോൾ അവൻ്റെ നീതീകരണം എവിടെയാണ് അവൻ ഇനി ആർക്ക് നന്നാക്കാൻ പറ്റുമെന്ന് പറയുന്നേ ആവേശത്തിന് കീറി പറയുന്നതാണെങ്കിലും ദൈവത്തെക്കാൾ വലിയ ദൈവമാണെന്ന് സ്വയം അങ്ങ് അഹങ്കാരത്തിൽ അറിയാതെ കീറി അങ്ങ് പോകുന്നതാണ് നോക്ക് സ്നേഹമുള്ളവരെ ദൈവം വരുന്നു എന്ന് കേട്ടപ്പോൾ അവർ ഒളിച്ചു കളഞ്ഞു ഇനി അടുത്ത വചനം അജയ് അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ് അവിടുന്ന് ചോദിച്ചു നീ നഗ്നാണെന്ന് നിന്നോട് ആര് പറഞ്ഞു തിന്നരുതന്നു ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ അവൻ പറഞ്ഞു അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു സഹോദരങ്ങളെ ദൈവം സൃഷ്ടിച്ച് ഈ ഹവായി കയ്യിൽ കൊടുത്തപ്പോൾ ആദം പറഞ്ഞ വാക്ക് നീ എനിക്ക് തന്ന ഈ സ്ത്രീ എൻ്റെ എന്നുള്ള അസ്ഥി മാംസത്തിനുള്ള മാംസം ഇതെൻ്റെ സ്വന്തം ഇങ്ങനെ അവകാശം പറഞ്ഞ ഈ സ്ത്രീയെ പാപം അകത്ത് കിടന്നപ്പോൾ ആദം നേരിട്ട് ദൈവം വന്നപ്പോൾ പറഞ്ഞ വാക്കിതാണ് ഇവളാണ് എന്നെ ഈ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്നത് ആദവിൻ്റെ നീതിബോധം ഔട്ടായിപ്പോയി എന്നാൽ നീതിമാന ജോസഫ് പറഞ്ഞെന്താണ് തൻ്റെ ഭാര്യയെ അപമാനിക്കാതിരിക്കാൻ വേണ്ടി അവൻ നീതിമാനാകൊണ്ട് ഇതിനെ ഓർത്ത് അവൻ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം കൊടുത്ത വെളിപാടാണ് ജോസഫ് നീ ഭയപ്പെടേണ്ട നിൻ്റെ ഭാര്യയെ നീ സ്വന്തമായി സ്വീകരിച്ചു കൊള്ളുക ദൈവവുമായിട്ട് ഇത്രയും ബന്ധമുള്ള ആദം അവനെന്ത് ചെയ്തു സ്വയം നീതീകരിച്ചു സ്വയം നീതീകരിച്ചു എന്താ പറഞ്ഞത് ഇപ്പോൾ ഈ അവസ്ഥയ്ക്ക് കാരണം ഈ ഒളിച്ചോട്ടത്തിനും ഈ പഴം തന്നതിനും കാരണം ഞാനല്ല പകരവരാണ് കൂടെ തന്നവരാണ് പ്രശ്നം കൂടെ നിൽക്കുന്നവരാണ് പ്രശ്നം കൂടൻ ഈ ഈ വ്യക്തിയെ തന്നതാരാണ് ദൈവമാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞ ഞാൻ ഇങ്ങനെയാവാൻ കാരണം ആരാണ് ആരാണ് ഇന്ന് കുടുംബജീവിതക്കാർ മുഴുവൻ പറയുന്ന വാക്കെന്നാണ് ഇതെൻ്റെ തലയിലേക്ക് ദൈവം കെട്ടിയേൽപ്പിച്ച് തന്നതാണ് പിന്നെ ഇതിനെ ഞാൻ തന്നെ ചുമക്കണം പിന്നെ ബാക്കി അടുത്ത് തന്നെ പറയാൻ പോകുന്നത് കർത്താവിന് അറിയാമല്ലോ ചില വാട്സാപ്പുകളും ചില ഫേസ്ബുക്കിലും ഒക്കെ നമുക്കറിയാം കമൻറ്റ് വരുന്നത് കല്യാണം കഴിഞ്ഞാൽ കാല് കെട്ടി മക്കളുണ്ടായ വായ കിട്ടി എന്നങ്ങ് പറഞ്ഞ് എന്തെല്ലാം കമൻറ്റുകൾ എങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ആദമിൻ്റെ ബൈബിളിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നതാണ് ഈ വാക്കുകളൊക്കെ ജോസഫിൻ്റെ ബൈബിളിൽ അങ്ങനെ വാക്കില്ല ജോസഫ് കൂടെയുള്ള വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അവളുടെ ബലഹീനത അല്ലെങ്കിൽ അവളുടെ കുറവ് ആരും അറിയാതിരിക്കാൻ വേണ്ടി അപമാനിക്കാതിരിക്കാൻ വേണ്ടി ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇതാ നീതിമാനായിരുന്ന ഈ ആദം അകത്ത് ഭാവം വന്നു കിടന്നപ്പോൾ അവളെ ചേർത്ത് പിടിക്കാതെ ദൈവത്തെ ചേർത്ത് പിടിക്കാതെ സ്വയം തന്നെ തന്നെ ചേർത്ത് പിടിച്ചു ഇനി നമ്മളൊന്ന് ധ്യാനിക്കുക ഞാൻ എന്തിനാണ് കുമ്പസാരിക്കേണ്ടത് ഒരു നീതിമാനാകാനാണ് ഞാൻ ഏത് നീതിമാനാണാകേണ്ടത് ആദവിനെ പോലെ ദൈവസനധിയിൽ തന്നെ തന്നെ നീതികരിക്കുന്നവനാകണോ അത് ജോസഫിനെ പോലെ തൻ്റെ കൂടെയുള്ള വ്യക്തിയെ അപമാനിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നീതിമാനാകണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെട്ടത് ആദമിനാണോ ജോസഫിനാണോ വെളിപാട് രണ്ടുപേർക്ക് ലഭിച്ചു രണ്ടുപേരും ദൈവിക സന്ദർശനം കിട്ടി സംസാരം അവർക്ക് ലഭിച്ചു ആദമിൻ്റെ അവസ്ഥ എന്തായി ജോസഫിൻ്റെ അവസ്ഥ എന്തായി ഇന്നും ബൈബിള് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് നമ്മൾ ബൈബിള് വായിക്കുന്നുണ്ട് നമുക്ക് ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്കുണ്ട് അവനവന് ലഭിച്ചിരിക്കുന്ന ഈ നീതിബോധത്തിൻ്റെ കണക്കനുസരിച്ച് ഒന്നുകിൽ ഈ ബൈബിൾ വെച്ച് ദൈവത്തെ കുറ്റപ്പെടുത്തും ഇല്ലെങ്കിൽ സ്വയം നീതിമാനാകും അല്ലെങ്കിൽ ഈ ബൈബിൾ വെച്ച് ദൈവസ്വരം സ്വീകരിച്ച് കൊർണലിയോസ് ചെയ്തതുപോലെ ഉദാരശീലൻ പ്രാർത്ഥനാവീരൻ ദർശനമുള്ളവൻ എന്നു വെച്ചാൽ ദൈവത്തോടും മനുഷ്യനോടും സമൂഹത്തോടും യോഗ്യതയുള്ളവനായി ഈ വചനം കൊണ്ട് അവൻ തീരുന്നു ഇല്ല എങ്കിൽ ദൈവസ്വരം മാത്രം കേട്ട് പരിശീലിച്ച ആദം പിശാജിൻ്റെ വാക്ക് കേട്ട് ദൈവസ്വരം നിഷേധിച്ച് അവൻ നിന്ന് നഷ്ടപ്പെട്ടു പോയതുപോലെ ദൈവരാജ്യ അനുഭവം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് അന്യം തിന്നുപോകുന്നു നഷ്ടപ്പെട്ടു പോകുന്നു അപ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ ചിന്തിക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ നീതിബോധം സ്വീകരിക്കേണ്ടത് ദൈവകരങ്ങളിൽ നിന്നാണ് ഇനി നമ്മൾ കുമ്പസാരിക്കാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ചെയ്തു കൂട്ടുന്ന പരിപാടി എന്താണ് ഈ പാവങ്ങളെല്ലാം ഒന്നിൻ്റെ മുകളിൽ ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നിൻ്റെ മുകളിൽ നമ്മൾ കെട്ടിവെച്ച് 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 പറയുന്നവരാണ് പലപ്പോഴും ധ്യാനം കൂടുന്ന വ്യക്തികൾ ഒന്നോ രണ്ടോ ധ്യാനം കൂടിക്കഴിഞ്ഞാൽ കുംഭസാരത്തിൻ്റെ ആ പറയുന്നതിൻ്റെ ഡെപ്ത് കൂടുന്നുണ്ട് എന്നാൽ മാനസാന്തരത്തിൻ്റെ ഡെപ്ത്ത് എത്രയാണെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മൾ പറയുന്നതിൻ്റെ ആഴമാണ് പലപ്പോഴും നമ്മുടെ ഒരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷനായിട്ട് നമ്മൾ കുംഭസാരത്തെ കാണുന്നത് അതുകൊണ്ടൊന്നും നമുക്ക് ഏറെ നാളും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്താണ് എന്ന് പറയുന്നത് പാപത്തിൻ്റെ പരസ്യമായിട്ടുള്ള വിമോചനം അതിൽ നിന്നും പൂർണ്ണമായ വിടുതൽ പാപം ഉപേക്ഷിച്ചുകൊണ്ട് ഇനി മുന്നോട്ടുള്ള ജീവിതം ഇതിനാണ് യഥാർത്ഥ കുംഭസാരം എന്ന് പറയുന്നത് ഈ കുടുംബജീവിതക്കാർക്ക് കുംഭസാരത്തെക്കുറിച്ച് മനസ്സിലാക്കാവുന്ന എടുപ്പോൾ ഒരു ഭാഗം രാജാക്കന്മാരുടെ പുസ്തകത്തിനുണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ അത് ഇങ്ങനെയാണ് പറയുന്നത് ഒന്നാം അധ്യായം ഒന്നോട്ടൊന്ന് വായിച്ചു ദാവീത് രാജാവ് വൃദ്ധനായി പരിചാരകർ അവനെ പുതപ്പിച്ചിട്ടും കുളിർമാറിയില്ല അവർ അവനോട് പറഞ്ഞു യജമാനനായ രാജാവിന് വേണ്ടി ഒരു യുവതിയെ ഞങ്ങൾ അന്വേഷിക്കട്ടെ അവൾ അങ്ങയെ പരിചരിക്കുകയും അങ്ങയോട് ചേർന്ന് കിടന്ന് ചൂട് പകരുകയും ചെയ്യട്ടെ അവർ സുന്ദരിയായ ഒരു യുവതിയെ ഇസ്രയേലിലെങ്ങും അന്വേഷിച്ചു ഷൂനാൻകാരി അഭിഷാഖിനെ കണ്ടെത്തി അവളെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു അതീവ സുന്ദരിയായിരുന്നു അവൾ രാജാവിനെ ശുശ്രൂഷിച്ചു എന്നാൽ രാജാവ് അവളെ അറിഞ്ഞില്ല നോക്ക സഹോദരങ്ങളെ ദാവീദിൻ്റെ പാപം തലമുറയിലേക്ക് പകർന്നത് സോളമിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി പിന്നീട് അവൻ്റെ അനുതാപത്തെക്കുറിച്ച് മനസ്സിലാക്കി ദാവീദ് എന്ന വ്യക്തിയുടെ പാപം അവൻ്റെ കുടുംബത്തെ എത്രമാത്രം ഗ്രസിച്ചു എന്ന് നമ്മൾ ഇന്നലെ ധ്യാനിച്ചു ഇനി ദാവീതിൻ്റെ പശ്ചാത്താപത്തെക്കുറിച്ച് പറയുന്നത് യുദ്ധം ചെയ്യേണ്ട സമയത്ത് രാജാക്കന്മാർ വിജിലൻ്റ് ആയിരിക്കേണ്ട സമയത്ത് അവൻ കിടന്നുറങ്ങുകയും അവൻ്റെ അലസതയും ഉത്തരവാദിത്വമില്ലായ്മയും പാപത്തെ ക്ഷണിച്ചു വളരുത്തുകയും അർഹതപ്പെടാത്തത് അവൻ സ്വന്തമാക്കുകയും അതിനുവേണ്ടി കള്ളത്തരങ്ങളും പിന്നെ പാപങ്ങളെല്ലാം അവൻ വരുത്തി കൂട്ടി വെക്കുകയും ചെയ്തു ഇത് ദാവീതിൻ്റെ പശ്ചാത്തലം ഈ ഭാഗത്ത് ഇങ്ങനെയല്ല അവൻ വൃദ്ധനായി അവനെ പരിചരിക്കാൻ വേണ്ടി മോഷണമല്ല അവൻ്റെ ഉത്തരവാദിത്തത്തിൽ വീഴ്ചയല്ല അവനൊരാനുകൂല്യമായിട്ട് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യിക്കുന്ന അവൻ്റെ സമൂഹം അവന് കൊടുത്തിരിക്കുന്ന അവകാശമാണ് ഇത് ആനുകൂല്യമല്ല അവൻ അവകാശമായിട്ട് കൊടുത്തിരിക്കുകയാണ് രാജാവിനെ പിന്നെ പരിചരിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ കൊടുക്കുന്നു ഇനി അതിൻ്റെ നാലാമത്തെ വചനം പറയുകയാണ് അവൾ സുന്ദരിയായിരുന്നു രാജാവിനെ അവൾ ശുശ്രൂഷിച്ചു എന്നാൽ ദാവീദ് അവളെ അറിഞ്ഞില്ല നോക്കുക സഹോദരങ്ങളെ കട അവകാശപ്പെടാത്തത് കിട്ടാൻ വേണ്ടി തൻ്റെ രാജ്യത്വത്തെയും തൻ്റെ ജീവിതത്തെയും ബലികഴിച്ച ദാവീദ് അവകാശപ്പെട്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ വേണ്ടെന്ന് വെച്ചു ഇതാണ് സത്യത്തിൽ മാനസാന്തരം എന്ന് പറയും മറ്റൊരു വാക്കിൽ പറഞ്ഞ് നമ്മളൊക്കെ ഇന്ന് നല്ല വിശുദ്ധന്മാരായിരിക്കാനുള്ള കാരണം എന്താണ് നമുക്ക് നല്ല സാഹചര്യം ഒത്തു കിട്ടാത്തതുകൊണ്ടാണ് കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ പാപം ചെയ്യാതെ പോകുന്നത് നമ്മൾ ആരാണെന്ന് യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ കുടി മാറ്റിയവനാണോ എന്നറിയുന്നത് ഷാപ്പിൻ്റെ മുമ്പിൽ ജീവിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവൻ കുടിക്കുന്നവനാണോ കുടിക്കാത്തവനാണോ എന്ന് മാനസാന്തരപ്പെട്ടവനാണോ എന്ന് അറിയുന്നത് തെറി പറയുന്നവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ തെറി പറയാതിരിക്കുന്നതാണ് വ്യഭിചാരം ചെയ്യാനും പാപം ചെയ്യാനും അവസരമുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുന്നവനാണ് നീതിമാൻ അവസരം കിട്ടാതെ പാപം ചെയ്യാതിരിക്കുന്നവനെ നീതിമാൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല അവനെ ദുർബലോ അല്ലെങ്കിൽ സാഹചര്യം കിട്ടാത്തവെന്നേ പറയാൻ പറ്റുകയുള്ളൂ നമ്മളിൽ പലരും വിശുദ്ധരാകുന്നതിൻ്റെ കാരണം സാഹചര്യം ഒത്തു കിട്ടാത്തതുകൊണ്ടാണ് നോക്കുക ദാവീദിൻ്റെ മാനസാന്തരം അവനൊരു പാപത്തെ ഉപേക്ഷിച്ചു പിന്നീട് അവൻ അവസാനം അത് അനുകൂലമായും അവകാശമായി വന്നിട്ടും അവനത് സ്വീകരിച്ചില്ല നോക്കുന്ന സഹോദരങ്ങളുടെ ഇനി നമ്മളീ ഈ സംഭവങ്ങളെല്ലാം ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ദാവീദ് തനിക്ക് പാവത്തെക്കുറിച്ച് പശ്ചാത്താപമുണ്ടായി അവൻ പാപം ഉപേക്ഷിച്ചു പിന്നീട് അവകാശമായി അത് ലഭിച്ചിട്ടും സ്വീകരിക്കാൻ തക്കവണ്ണം അവനത് ഉപയോഗിച്ചില്ല ജോസഫ് അവൻ നീതിമാനും ദൈവഭയമുള്ളവനും കുടുംബത്തിൽ പറഞ്ഞവനുമാണെന്നാണ് പറയുന്നത് ദൈവഭയമുള്ളവനായതുകൊണ്ട് തൻ്റെ ജീവിത പങ്കാളിയെ അപമാനിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല കൊർണേലിയോസ് എന്ന് പറയുന്ന വ്യക്തിയും അവൻ ഈ മൂന്ന് ഗുണങ്ങൾ നിറഞ്ഞവനായിരുന്നു എന്നാൽ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദാവം മാത്രം സംഭവിച്ച കാര്യന പാവം വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തെയും സാഹചര്യത്തെയും കുറ്റപ്പെടുത്തി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുടുംബജീവിതത്തിൽ പാപം അകത്ത് കിടക്കുന്നത് കൊണ്ടാണ് ദൈവത്തെയും ജീവിത പങ്കാളിയും ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നത് അപ്പോൾ ഞാൻ എന്തിനാണ് കുംഭസാരിക്കേണ്ടത് ഞാൻ ഓരോ കുംഭസാരവും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടിയും ആഴത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്തിടെയായിട്ടൊരു ഒരു സഹോദരിയായിട്ട് സംസാരിക്കാനായിട്ട് റെഡിയായി അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആരെന്നാ പറഞ്ഞാലും പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് സങ്കടം വരും ഒരു കാര്യം പറഞ്ഞ് മുഴുമിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല ഇപ്പം ഭർത്താവ് ചോദിക്കുകയാണ് നീ എന്തുകൊണ്ടാണ് പഞ്ചസാര പാത്രം അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചത് എന്ന് ചോദിച്ചാൽ ഉറുമ്പുള്ളത് കൊണ്ടാണ് ആ പഞ്ചസാര മാറ്റിവെക്കണം എന്നുള്ളത് അവർക്കറിയാം പക്ഷെ അത് പറഞ്ഞു വരുമ്പോഴേക്കൊന്നുകിൽ ഭർത്താവിനോടുള്ള കൊണ്ടോ അതല്ലെങ്കിൽ പറയാൻ പറ്റാത്തത് കൊണ്ടോ സങ്കടം കൊണ്ടത് മുഴുമിപ്പിക്കാൻ പറ്റാതെ വരും അപ്പോൾ ഭർത്താവ് പറയും നീ എന്നെ പൊട്ടത്തി കാണിക്കണം ഇത് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി അത് അങ്ങോട്ട് മാറ്റി എന്ന് പറഞ്ഞ് പിന്നെ ബഹളം ഉണ്ടാകും ഇവർ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ നാട്ടുകാരൊക്കെ പറയുന്ന ഇവർക്ക് എന്തൊരു സഹനമുള്ള സ്ത്രീയാണ് ക്ഷമയുള്ള സ്ത്രീയാണ് പക്ഷേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭർത്താവ് പറയുന്ന ഓരോ കാര്യങ്ങളും ആഞ്ഞ് തറച്ച് അതെല്ലാം വേദനയായി മുറിവായി ഉള്ളികിടക്കുകയാണ് ക്രമേണ ഇവരുടെ കാര്യപർ നശിച്ചു പണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിക്കൊണ്ടിരുന്ന സ്ത്രീയാണ് ഇപ്പോൾ ആര് വരുന്ന ഇഷ്ടമല്ല ഒന്നും അവർക്ക് താല്പര്യവുമില്ല മാത്രമല്ല പെട്ടെന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങി ഭർത്താവിനോടൊക്കെ പെട്ടെന്ന് പിന്നെ ചൂടാകാൻ തുടങ്ങി കാര്യം എല്ലാവരും പറയുന്നത് അവരുടെ ഹൃദയത്തിനൊരു വിഷമവും ഇല്ല എല്ലാവരോടും ചിരിച്ച് കാണിച്ച് നടക്കുന്ന സ്ത്രീയാണ് പക്ഷേ എന്നറിയത്തില്ല ഇപ്പോഴെല്ലാം സംശയമാണ് മരുമകൾ വന്നു ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നെ ഒറ്റപ്പെടുത്തുന്നു ഭർത്താവും മകനും അവരൊറ്റക്കെട്ടാണ് ഞാൻ പണ്ടേ കുറ്റം കേൾക്കുന്നു ഇപ്പോഴും കുറ്റം കേൾക്കുന്നു എന്നെ ഇഷ്ടമല്ല ഈ മാനസികാവസ്ഥയിലേക്ക് ഈ സ്ത്രീ മാറാൻ കാരണം വിശദമായിട്ട് മനസ്സിലായി അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് ഇവർ പറയുന്നത് ഇവരുടെ ജീവിതത്തിലെ ഒരു ഇവർക്കൊരു ചെറിയ പ്രശ്നം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അപകർഷതാബോധം കിടപ്പുണ്ട് ഈ അപകർഷതാബോധം ഭക്തിയുടെ മറവാക്കി വെച്ചു ഒന്നും മിണ്ടത്തില്ല ഇങ്ങനെ ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കും പക്ഷേ പക്ഷെ ഉള്ളിനുള്ളിൽ ഇവർ മുറിവുണ്ട് മനസ്സിൽ വേദനയുണ്ട് സങ്കടമുണ്ട് ഇത് മറച്ചു വെക്കും ഈ വ്യക്തി ഈ കാര്യം തുറന്നു പറയുന്നില്ല എന്നിട്ടോ ഈ മുറിവുകളെല്ലാം കൂട്ടി 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 വെച്ച് മനസ്സിൻ്റെ അകത്ത് ഇതെല്ലാം നിറച്ച് വച്ചേക്കുകയാണ് ഇപ്പം എന്നാ ചോദിച്ചാലും കൃത്യമായി മറുപടി പറയാൻ പറ്റുന്നില്ല പെട്ടെന്ന് സങ്കടമാണ് ദേഷ്യമാണ് മറവിയാണ് എന്നാ ചെയ്യണേന്ന് അറിയത്തില്ല ആകെ പ്രശ്നമാണ് സ്നേഹമുള്ളവരെ നല്ല കുമ്പസാരം നമ്മൾ നടത്താത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ഞാനീ വേറൊരു ഉദാഹരണം നിങ്ങോട്ട് ചോദിക്കട്ടെ ഞാൻ ഈ പറഞ്ഞ സ്വഭാവം സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതലുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യും അവരുടെ വികാരങ്ങളും ഫീലിങ്സൊക്കെ പൊട്ടിത്തെറിച്ചും പറഞ്ഞു അക്ക അപ്പറങ്ങ് തീർത്തേക്കും സ്ത്രീകളോ എല്ലാം ഒതുക്കി പൂക്കുട്ടി തലയിൽ വെക്കും ഇത് കുമ്പസാരിക്കുമോ ഈ കാര്യമൊന്നും മിണ്ടത്തില്ല പിന്നെ കുമ്പസാരിക്കാൻ പോകാൻ നേരത്ത് എൻ്റെ മനസ്സിലായി മുറിവാണ് പറയുന്നത് അല്ല സങ്കടം കരഞ്ഞുകൊണ്ടിരിക്കും വികാരത്തിൻ്റെ അവസാനത്തെ വാക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഉള്ളിക്കിടക്കുന്ന ഒരു കാര്യവും പറയത്തില്ല ഇതുകൊണ്ടാണ് ഈ ഈ സ്ത്രീകൾ പള്ളിയിൽ വരാൻ നേരത്ത് ഇത് ഞങ്ങൾ അറിയാൻ പറ്റും ഇപ്പം പള്ളിപ്പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഷപ്പ് വന്ന് കൈമുത്തുന്നു സ്ലീവ സ്ലീവാൻ അച്ഛൻ അനൗൺസ്മെൻ്റ് ചെയ്യും രണ്ട് കൂട്ടർ സ്ത്രീകളും പുരുഷന്മാരും ലൈനായിട്ട് വരണം എന്നിട്ട് പുരുഷന്മാർ വലത് ഭാഗത്തൂടെ വന്ന് കൈമുത്തി വലതു ഭാഗത്തേക്ക് പോകണം സ്ത്രീകൾ ഇടതു ഭാഗത്ത് ലൈനായി വന്ന് ഇടതു ഭാഗത്ത് ലൈനിലൂടെ കടന്നു പോകണം ഇനി നിങ്ങൾ എന്നെങ്കിലും പള്ളിപ്പെരുന്നാളിന് പോകാൻ നേരത്ത് ഈ അനൗൺസ്മെൻറ്റ് കേട്ടിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിൽക്കുക മാറി നിൽക്കുക നിങ്ങൾ നോക്കിക്കോളണേ ഈ അനൗൺസ്മെൻറ്റ് നടന്നാലും ഇത്രയും ആളുകൾ ഒരു പത്തോ നൂറോ പേരോ ഇങ്ങനെ കൃത്യമായി ലൈനായി ഈ വഴി പോയാലും ചില ആളുകൾ വന്നിട്ട് കൈമുത്തും പിന്നെ എന്നാ കാണിക്കണേന്ന് അറിയത്തില്ല ചിലപ്പോൾ ആണുങ്ങളിലേക്ക് ചാടുന്ന കാണാം ചിലപ്പോൾ പെണ്ണുങ്ങളിലേക്ക് ചാടുന്ന കാണാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഒന്ന് നോക്കുന്നത് നല്ലതാണ് ഹൂസോയ പ്രാർത്ഥന കൊടുക്കാവുന്ന നേരത്തും കുർബാനയ്ക്കാണെങ്കിലും പറയും നിങ്ങൾ ഈ വഴിയിലൂടെ ഹൂസവയ പ്രാർത്ഥനയ്ക്ക് വരണം കുർബാന അനുഭവിക്കാൻ വേണ്ടി ഇന്ന വഴിയിലേക്ക് പോകണം കാണിക്കുന്നതെന്നായിരിക്കും വരുന്നത് ഇങ്ങനെയായിരിക്കും പിന്നെ അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും ചിലപ്പോൾ കുർബാന കൊടുക്കുന്ന അച്ഛൻ കണ്ണ് തള്ളിയിട്ട് നോക്കേണ്ടവർ ഈ സാധനം ഇപ്പം എങ്ങോട്ട് കാണിക്കാൻ പോകുന്നതെന്ന് അറിയാതെ സ്നേഹമുള്ളവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ അതിന് പറയുന്ന പല വാക്കുകളുണ്ട് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല സ്ട്രെസ്സാണ് ടെൻഷനാണ് അതല്ലെങ്കിൽ ഇതിൻ്റെ തലക്കെങ്ങാണ്ട് ഇച്ചിരി പിരി പോയിട്ടുണ്ടോ സംശയമുണ്ട് ഇതിന് ബോധമില്ലേ കോമൺ സെൻസ് ഇല്ലേ ഈ വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കും സത്യത്തിൽ അതല്ല സംഭവം ജീവിതത്തിലുണ്ടാകുന്ന ചെറിയതെന്ന് തോന്നുന്ന മുറിവുകളെല്ലാം ഹൃദയത്തിൻ്റെ അകത്തേക്ക് വലിച്ചുകൂട്ടി വെച്ചിട്ട് ഈ മുറിവുകളൊന്നും ദൈവസന്നധിയിൽ പകർന്നു കൊടുക്കാതെ സ്വന്തമായി പിടിച്ചു വെച്ച് ഈ മുറിവുകളെല്ലാം മനസ്സിന് മുറിവായി തീർന്ന് ഇന്നിപ്പോൾ മൊത്തം ആൾ മുറിവായി തീർന്നിരിക്കുക അതുമ്പോഴാണ് ഈ സെൻ്റിയിലേക്കൊന്ന് തൊട്ടാൽ മതി കരയാൻ തുടങ്ങും ഫീൽ ചെയ്യാനുള്ളൂ വികാരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ വിവേകം ഔട്ടായി പോകും അങ്ങനെയൊക്കെ നമുക്ക് വരുന്നതിൻ്റെ കാരണം ഹൃദയം തുറന്നു കുംഭസാരങ്ങളില്ല എന്നുള്ളതാണ് വിഷയം നമുക്ക് പത്ത് കൽപ്പനകളുടെ ലിസ്റ്റ് നമ്മൾ നോക്കും അതല്ലെങ്കിൽ കുംഭസാര സഹായിക്കെ കുറച്ച് പാപത്തിൻ്റെ ലിസ്റ്റ് എടുക്കും എന്നിട്ട് അത് നോക്കി ഇത് നോക്കി നമ്മൾ പറഞ്ഞിട്ട് കുറച്ച് സാറ്റിസ്ഫൈഡ് ആയി ബലൂൺ നന്നായിട്ട് വീർത്തിരിക്കുകയാണ് കുറച്ച് കാറ്റ് പോയി കഴിഞ്ഞപ്പോൾ ബലൂൺ ഇച്ചിരി ആശ്വാസമായി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കുംഭസാരം കഴിഞ്ഞ് പോകുമ്പോൾ തലയ്ക്ക് ഇച്ചിരി ആശ്വാസമായി എന്ന് പറഞ്ഞ് പോക്കല്ലാതെ മാറ്റവും മാനസാന്തരവും നമുക്കില്ല അതിൻ്റെ കാരണം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാനോ കൊടുക്കാനോ പറ്റാത്തതാണ് എന്താണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ കുംഭസാരത്തിലുള്ളത് ഒന്ന് വിശ്വാസമാണ് കുംഭസാരത്തിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് വിശ്വാസം എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്